മതങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ളൊരു സൗഹാർദ്ദ സമ്മേളനം പോലും പണ്ടൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പണ്ട് എല്ലാവരും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു രീതിയിൽ ഷെനീർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ നിന്നുകൊണ്ടും കൊണ്ടുവരുന്ന കൂട്ടാനൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മത സൗഹാർദ്ദ സമ്മേളനങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരമുള്ള സൗഹൃദങ്ങൾ സൗഹാർദ്ദങ്ങൾ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള മത സൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തേണ്ടി വരുന്നത്. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് മുതൽ നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് പെസഹ വ്യാഴത്തിന് എല്ലാ വീട്ടിൽ നിന്നും പെസഹാപ്പം കൊണ്ടുതരുമായിരുന്നു. ഭയങ്കര രുചികരമായ പെസഹാപ്പം, അത് നാലഞ്ച് വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുതരും, നമുക്ക് കുറെ ദിവസത്തേക്ക് കുശാലാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് കിട്ടുന്നതേയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അനിയൊക്കെ ഞങ്ങളുടെ അടുത്ത് തോമാചാര്യന്റെ മകനാണ്, മകളെ ഇവിടെ കല്യാണം കഴിച്ചത്, അവരുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാ വർഷവും കൊണ്ടു തരുമായിരുന്നു. ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ഇത് കിട്ടുന്നതേയില്ല. ഭയങ്കര രുചികരമായ ഒരു വിഭവം. അപ്പോ കൊറോണ കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു രണ്ടു മൂന്ന് വർഷം അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് കഴിച്ചു, ഒരു പ്രയോജനമില്ല, വലിയ രുചിയില്ല. ഭാര്യയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് കഴിച്ചു, പ്രയോജനമില്ല, രുചിയില്ല. കാരണം നിങ്ങൾ ഭക്തിപൂർവ്വം ഉണ്ടാക്കിത്തരുന്ന പെസഹാപ്പത്തിന് കിട്ടുന്ന ഒരു രുചി അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയാൽ കിട്ടില്ല, സത്യമാണ്. അപ്പൊ അങ്ങനെ ഇത് തിന്നാൻ കൊതിയായി. ഈ കഴിഞ്ഞ പെസഹ വ്യാഴത്തിനും കാത്തിരുന്നു ഒരു വിളിക്ക് വേണ്ടി, ആരെങ്കിലും ഒന്ന് വിളിക്കും പെസഹാപ്പം കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും എന്ന് കരുതി കാത്തിരുന്നു. പക്ഷേ ആരും വിളിച്ചില്ല. അങ്ങനെ ഒടുവിൽ കൊതി സഹിക്കാൻ വയ്യ, ഇതെവിടുന്ന് കിട്ടും, അങ്ങനെ ചിന്തിച്ച് എന്റെ ഒരു കൂട്ടുകാരന്റെ അമ്മയെ ഒന്ന് ഫോൺ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഫോൺ എടുത്തു, അപ്പോഴും ഈഗോ അനുവദിക്കുന്നില്ല, കാരണം അങ്ങോട്ട് വിളിച്ച് എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്, ഭയങ്കര മടി. എന്നാലും അപ്പൊ ഈഗോയുടെ മുകളിൽ നമ്മളുടെ കൊതി വന്നു, കഴിക്കാനുള്ള ആഗ്രഹം വന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്ത് ഡയൽ ചെയ്തു, ആ മമ്മിയെ വിളിച്ചു, ഫോൺ എടുത്തു, മമ്മിയോട് ചോദിച്ചു, മമ്മി ഇങ്ങോട്ടേക്കാണ് എന്നെ വിളിച്ചായിരുന്നു, ഒരു മിസ് കോള് കണ്ട പോലെ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അറിയാം വിളിച്ചില്ല, സത്യത്തിൽ മമ്മി പറഞ്ഞില്ല, ഞാൻ വിളിച്ചില്ല ഹരി, അറിയാനെങ്ങാണ് ഇനി വന്നു എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ആ സാറേ അല്ല പെസഹാവയാളൊക്കെ അല്ലേ, എന്തുകൊണ്ട് വിശേഷം, പെസഹാപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മമ്മി എന്നോട് പറയുകയാണ് ഞങ്ങൾക്കിപ്പൊ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ചോദിച്ചു എന്റെ തകർത്തുപോയി എന്റെ യൗവനം, പോട്ടെ യൗവനം എന്ന് പറഞ്ഞ ട്രോളല്ല, എന്റെ മധ്യവയസ്സ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി മമ്മി എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങളിപ്പോ സഭ മാറി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആചാരങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ, നോർത്തു നോക്കൂ, ഇത്ര നാൾ ആഘോഷിച്ചിരുന്ന നമുക്ക് പെസഹാപ്പം തന്നിരുന്ന ഈസ്റ്ററിന് അപ്പവും ഇറച്ചിക്കറിയും തന്നിരുന്ന അമ്മ പറയുകയാണ് ഞങ്ങൾ സഭ മാറി, ഇപ്പൊ ഞങ്ങൾക്ക് ആഘോഷമൊന്നുമില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പൊ ആഘോഷിക്കുന്നില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മമ്മിയോട് പറഞ്ഞു, മമ്മി മമ്മി ലൂക്കോയുടെ സുവിശേഷം 22:19 ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞു എടുത്തു. ഞാൻ പറഞ്ഞു അതിൽ കർത്താവ് പറയുന്നുണ്ട് അപ്പം നൽകിയിട്ട് നിങ്ങൾ ഇത് ആഘോഷിക്കൂ എന്ന് പറയുന്നുണ്ട്, ആഘോഷിച്ചുകൂടി മമ്മി എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നമ്മുടെ കർത്താവ് ക്രൂശിലേറ്റപ്പെട്ടപ്പോൾ നമ്മൾക്ക് പൈശാചികമായ ശക്തികളുടെയും നെഗറ്റീവ് ആളുകളുടെയും മുമ്പിൽ നിന്ന് മരണ ഭയം നമ്മളെയെല്ലാം ബാധിച്ചിരുന്നു. ആ മരണഭയം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ ഏറ്റപ്പെട്ടത്. നമ്മുടെ കർത്താവ് ക്രൂശിലേക്കപ്പെട്ടത് നമ്മളുടെ മരണ ഭയം മാറാനാണ്. മമ്മി മമ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ, മമ്മി ഇപ്പൊ പെട്ടെന്ന് മരിക്കുകയാണ് എന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ്. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് തൊട്ടടുത്ത നിമിഷം മുതൽ നമ്മളുടെ വീട് നമുക്ക് കാണാൻ കഴിയില്ല, നമ്മളുടെ പറമ്പ് നമുക്ക് കാണാൻ കഴിയില്ല, നമ്മളുടെ അച്ഛനെയും അമ്മയെയും നമുക്ക് കാണാൻ കഴിയില്ല. തൊട്ടടുത്ത നിമിഷമാണ് നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ പള്ളിയും അച്ഛനെയും ആരെയും നമുക്ക് തൊട്ടടുത്ത നിമിഷം മുതൽ കാണാൻ കഴിയില്ല. ആ വല്ലാത്ത ഭീകരമായ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, അവന് മരണത്തോടുള്ള ഭേദി മാറ്റുവാൻ, അവന് മരണഭയം അകറ്റുവാൻ, ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളിൽ നിന്ന് അവനെ മാറ്റുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ ഏറ്റപ്പെട്ടത്. മമ്മി ആലോചിച്ച് നോക്കും മമ്മി എന്ന് പറഞ്ഞു. മമ്മി മിണ്ടിയില്ല, മിണ്ടാതിരുന്നു. ചിലപ്പോ മമ്മി തിരിച്ചു വരും കേട്ടോ, എനിക്കറിയില്ല വിരോധം, അവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ, എന്നാലും എനിക്ക് അതിലും വിരോധമില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതാണെല്ലാം.
ആ സഭയാണെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. കാരണം അതിൽ തന്നെ ഒരാൾ തന്നെ ഇസ്രയേലിലും പാലസ്തീനിലും ഒക്കെ കൊണ്ടുപോകാൻ സൗജന്യമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നിർത്താനുള്ള സമയമായി. ജിനോ എന്നോട് പറഞ്ഞ 10 മിനിറ്റ് അതിക്രമിക്കുന്നുണ്ട്. എന്തായാലും അച്ഛാ അടുത്ത പ്രാവശ്യമെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഈ പെസഹാപ്പം ഞങ്ങൾക്ക് കൂടി അടുത്ത വീടുകളിൽ കൂടി തരണം എന്നൊന്ന് പ്രസംഗിച്ചേക്കണം. ഇല്ലെങ്കിൽ ഇനി അടുത്ത വർഷം എനിക്ക് എവിടെയെങ്കിലും പോയി പ്രസംഗിക്കേണ്ടി വരും. അങ്ങനെ മതസൗഹാർദ്ദം പുലർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. യേശു പറഞ്ഞതുപോലെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക. നമുക്കുള്ള സാധനങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഇത്തരത്തിലുള്ള ആത്മീയമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മുടെ സഹോദരങ്ങളായ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുമായി പങ്കിട്ടിരുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദ സന്ദേശങ്ങൾക്കും മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും പ്രസക്തിയില്ലായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എപ്പോൾ മാറി ചിന്തിക്കുന്നു, അപ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് അടുത്ത പെസഹാവേദത്തിന് നിങ്ങളെല്ലാം സഹായിക്കും. മറ്റുള്ളവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ നൽകി സഹായിക്കും. ക്രിസ്തുമസിനും വിളിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് എല്ലാ നന്ദിയും എല്ലാവരോടും അറിയിക്കുന്നു. നമസ്കാരം.